സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം കരയാന്ന് മാത്രമാണ്.
അവർക്ക് വിശന്നാൽ അവർ യൂറിൻ പാസ് ചെയ്താൽ പൂപ്പ് ചെയ്താൽ അവർ അൺകംഫർട്ടബിൾ ആണെങ്കിൽ അവർക്ക് ബോറടിച്ചാൽ ജസ്റ്റ് അവർക്കൊരു ഹഗ് വേണമെങ്കിൽ ഒക്കെ അവർ കരയായിരിക്കും ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാകത്തില്ല എന്തിനാ ഇവർ കരയുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇവർ കരയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, എടുത്തു നോക്കുമ്പോൾ കരച്ചിൽ മാറുന്നുണ്ടോ ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ഡയപ്പർ ഒന്ന് ചെക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് പൂപ്പോ യൂറിനോ മാറ്റാറായോ നോക്കുക. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ആ ഒരു അവരുടെ ആ ലാംഗ്വേജ് നമുക്ക് മനസ്സിലായി തുടങ്ങും കേട്ടോ. അതുപോലെ കുഞ്ഞുങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കരയുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഹിക്കപ്സ് വരുന്നത്, ഇതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് പേടിക്കണ്ട. ഇപ്പൊ ഹിക്കപ്സ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടമ്മി ടൈം കൊടുത്താലേ തോളിൽ കെട്ടി ഇങ്ങനെ ബർബ് ചെയ്ത് നോക്കുക ഗ്യാസ് പോകുന്നുണ്ടോ എന്ന്. ചില കേസുകളിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഹിക്കപ്സ് വരും, പക്ഷെ അതല്ലാതെ ഹിക്കപ്സ് വരാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്, ഇതൊന്നും പേടിക്കേണ്ട കാര്യമല്ല. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ അവരെ നന്നായിട്ട് വാം ആക്കി പൊതിഞ്ഞു വെക്കണം. കാരണം അവർ യൂട്രസിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ വളരെ ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടല്ല വാം ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ക്ലൈമറ്റ് എല്ലാം മാറുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊന്ന് നന്നായിട്ട് പൊതിഞ്ഞൊന്ന് വെക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. കുളിപ്പിച്ച കഴിഞ്ഞാൽ പെട്ടെന്ന് തുടച്ച് പെട്ടെന്ന് അവരെ ഡ്രസ്സ് കിഴിച്ച് ഒന്ന് റാപ്പ് ചെയ്ത് ഒന്ന് എടുക്കേണ്ടതാണ്. പിന്നെ അവർക്ക് രാവിലെയും വൈകുന്നേരം ഇളം വെയിൽ, ഇളം വെയിൽ എന്ന് പറയുമ്പോൾ 7 o'clock-നും 9 o'clock-നും ഇടയ്ക്കുള്ള രാവിലെ ആ ഒരു സമയത്തുള്ള ഇളം വെയിൽ കൊള്ളിക്കുന്നത് നന്നാണ്. പിന്നെ അവരോട് നന്നായിട്ട് സംസാരിക്കാൻ നോക്കണം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് നമ്മുടെ ഫേസ് കുറച്ച് അടുത്ത് വെച്ചാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് അടുത്ത് വെച്ച് നമ്മളിങ്ങനെ കയ്യിലെടുത്താലും മടിയിൽ വെച്ച് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ കുറേ നമ്മളിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവർ പതുക്കെ ചെറിയ ചെറിയ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ നമ്മളുടെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ് അവരായിട്ടില്ല. പക്ഷെ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത്, എണ്ണ തേപ്പിക്കുന്ന സമയത്ത്, ഡയപ്പർ മാറ്റുമ്പോൾ, ഉടുപ്പ് മാറ്റുമ്പോൾ ഒക്കെ അവരോട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ വരുന്ന ഡൗട്ടാണ് എപ്പോഴാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് തുടങ്ങേണ്ടതെന്ന്. പൂക്കൾക്കൂടെ പോയി കഴിഞ്ഞിട്ട് കുളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയാണ് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ അമ്മമാര് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കാരണം ആദ്യം തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മളിങ്ങനെ ഭയങ്കര ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ നമ്മുടെ കയ്യിലോട്ട് വരുന്നത് അല്ലേ. അപ്പം നമ്മളായിരിക്കും അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും. ഈ ഒരു 2 hours നമ്മൾ ഇങ്ങനെ പാല് കൊടുക്കുക, ഡയപ്പർ ചേഞ്ച് ചെയ്യുക, പിന്നെ കുഞ്ഞിൻ്റെ ഇതുവരെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ കുഞ്ഞെങ്ങനെ കുഞ്ഞിൻ്റെ ഉറക്കം, കുഞ്ഞിൻ്റെ എണീക്കൽ, കുഞ്ഞിൻ്റെ അപ്പീടല്, കുഞ്ഞിൻ്റെ യൂറിൻ പാസ് ചെയ്യൽ, ഇതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ജീവിതം ഇതിന് ചുറ്റുമായിരിക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഒക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇതിന് പറയുന്നതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി 2 videos ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ 2 pregnancies-ലും സോറി പോസ്റ്റ് പാർട്ടത്തിലും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, നിങ്ങൾ ബെസ്റ്റ് ഈ ലോകത്തിൽ ഏറ്റവും നല്ല അമ്മമാരാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിലൂടെ തന്നെ ഈ വീഡിയോ കാണുന്ന ഈ ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള എല്ലാവരും, നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ ഒരു അമ്മേനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അവരെ ഒട്ടും കുറ്റപ്പെടുത്താതെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പ്രോബ്ലമാണ് ബ്രസ്റ്റ് എൻകോറേജ്മെന്റ്. നമ്മൾ ആദ്യം ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ 1-2 days പാല് കുറവായിരിക്കും. ഒരു 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം ഒക്കെ ആകുമ്പോൾ പെട്ടെന്നായിരിക്കും മിൽക്കിൻ്റെ ഒരു പ്രൊഡക്ഷൻ വരിക. ആ ഒരു സമയത്ത് പാല് ബ്രസ്റ്റ് കെട്ടിക്കിടക്കുക, വേദന, കല്ലിപ്പ്, നീരിപ്പ്, നീര്, പനി, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാൻ പറ്റും. അപ്പം എന്താ അതിനൊരു ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബ്രസ്റ്റ് എംപ്റ്റി ചെയ്യാൻ നോക്കുക, കുഞ്ഞിനെ കൊണ്ട് കൂടുതലായിട്ട് സക്ക് ചെയ്ത് ഇതാക്കുക, അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കൈകൊണ്ടോ അത് എക്സ്പ്രസ് ചെയ്തിട്ട് എങ്ങനെയും ബ്രസ്റ്റ് ഇങ്ങനെ എംപ്റ്റി ആക്കിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ചിലർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്തത്, ഭയങ്കര ഇത് കുറവ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇപ്പം ബ്രസ്റ്റ് മിൽക്ക് കൂടാനുള്ള മെഡിസിൻ ഡോക്ടറോട് ചോദിക്കാം. അതുപോലെ കുറേ ഹോം റെമഡീസ് ഇതിന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, കാട്ടിലും കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമാണ് നമുക്ക് ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ ഇതിനെന്താ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എപ്പോഴാണ് ഉറങ്ങുന്നത് ആ ഒരു സമയത്ത് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുക. അടുത്താണ് കുഞ്ഞിങ്ങനെ നിർത്താതെ
ചിലപ്പോൾ കരഞ്ഞെന്ന് വരാം കേട്ടോ. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഗ്യാസ് കെട്ടി വയറിലെ പെയിൻ വന്നുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫോർമുലേബിൾ കൊടുത്ത് നമ്മൾ തോളിൽ കിടത്തി പതുക്കെ തട്ടിത്തട്ടി വർക്ക് ചെയ്ത് കളയേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ കുഞ്ഞിന് ചിലപ്പോൾ കോളിക് പെയിൻ കൊണ്ടും ഇതുപോലെ വരാം. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയ മസാജും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പം പറഞ്ഞല്ലോ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് മന്തിലേ, ഇതെന്ന് പറയുമ്പം ഒരു 40 weeks ഫുൾ ടൈം കഴിഞ്ഞിട്ട് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ഈ ഒരു കറക്റ്റ് ആയിട്ട് ഈ ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടാവുക. ചിലപ്പോൾ ഒരു 36 weeks അല്ലെ പ്രീ ടൈം ബേബീസ്, 37-38 weeks ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് ഈ ഡെവലപ്മെൻറ്റ്സ് ഒന്നോ രണ്ടോ ആഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെന്നിരിക്കും. പക്ഷെ അത് ഭയങ്കര നോർമലാണ്. അപ്പം എല്ലാ സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. മോനെ എഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ പോട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.